ഇവരിതെവിടെ പോയതാ? എന്നോടൊന്നും പറഞ്ഞില്ല, ഓട്ടോറിക്ഷയ്ക്ക് അത് ഒറ്റ പോക്ക. നീ വിളി, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. ഒരു ലോട്ടറി തരിക, അടിക്കണതേ. അടിക്കണ ലോട്ടറി? കഴിഞ്ഞ ആഴ്ച ഒരു 5000 അടിച്ചാണല്ലോ. അതടിച്ച് തീർത്തു. എത്രയായിട്ടാ? 50. ഭയങ്കര സന്തോഷനല്ലേ? എന്താ സംഭവം? ഞാനിന്ന് കല്യാണിനെ കണ്ടു. എവിടെ വെച്ച്? കല്യാണിയുടെ ഷോപ്പിൽ പോയി. എന്നിട്ട് ഞാൻ ആ ചെയിൻ തിരിച്ചു കൊടുത്തു. ഓ, അതിനാണ് ഇത്ര വലിയ സന്തോഷം. അതല്ലടാ, കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി. ഒത്തിരി സംസാരിച്ചു എന്നോട്. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളോട് സംസാരിച്ചപ്പോ എനിക്കും എന്തോ എനർജി കിട്ടിയ പോലെ. എനിക്കിപ്പോ കല്യാണിനെ കിട്ടിയപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? അല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ആരെങ്കിലും നിന്നെ വിളിക്കോ? കണ്ണേ ഞാൻ കുത്തിപ്പിടിക്കോട്ടോ. അല്ല, പിന്നെ എന്തൊക്കെ പറഞ്ഞു? കോഫി കുടിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് കുടിച്ചാ? പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അതിനാ, അതാവുമ്പോ ഒരു തവണ കൂടി കാണാലോ. എന്റെ ദേവ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. നീ അവളെ ഓർത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു നടക്കണത് വെറുതെ. എടാ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ ഉള്ളൂ, കെട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നോണ്ടല്ലേ. പോടാ, നിനക്ക് അസൂയ. പിന്നെ അസൂയ, രക്ഷപ്പെട്ടടാ. പിന്നെ രക്ഷപ്പെടണമെന്നെങ്കിൽ ഞാൻ മരിക്കണം. എന്നാലെ ഈ മരിച്ചത് കൂട്ടിക്കോ. എടാ, ബംഗാളി നാട്ടിൽ പോവാ, എനക്ക് മരുന്ന് വേണ്ടേ? നമ്മന്ന് കീറ് ദേവാ. പോരാട്ടാ. ഫ്രഷ് രൂപമാണല്ലോ ഇവിടെ കാട്ടടിക്കുന്നത്. നിനക്ക് മരുന്ന് വെച്ചല്ലോ മെയിൻ പണി. ഓന്റെ മെയിൻ പണി ഇതാണ്, അത് കഴിച്ചിട്ടേ വരുള്ളൂ. അതെ, വരുന്നുണ്ട്. ആർക്ക് സട്ടാ പ്രസന്ന? എനിക്കാ. മരണം തരാം. ഇന്ന് പൈസ തന്നാ ലീവിന് പോയി വരുമ്പോ വാങ്ങിത്തരാം. സാധനം എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ബോട്ടിൽ 8000 രൂപ, നോ ബാർഗിൻ. കൊടുക്കടാ, ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടിട്ടുള്ളതല്ലേ. കൊടു. ഇത് 3000 ഉണ്ട്, ബാക്കി സാധനം തന്നത്. ഓക്കേ സാർ, ഓക്കേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സുഗന്ധാണ് ആ പോണത്. ഹായ് കല്യാണി. ആരാ? ഞാൻ മണി, ഓൾഡ് ഈസ് ഗോൾഡിലെ ഗിറ്റാറിസ്റ്റാ. ഓ, ദേവന്റെ ഫ്രണ്ടാ? ദേവനുണ്ടോ കൂടെ? ഇല്ല, ഞാനിവിടെ കടയിൽ വന്നതാ. ദേവൻ കല്യാണിയെ കാണാൻ വന്നിരുന്നല്ലേ? അതെ. അവൻ എന്നോട് പറഞ്ഞിരുന്നു, അന്ന് മുതല് അവൻ ഭയങ്കര സന്തോഷത്തിലാ. അതെന്താ? കാഴ്ചയുള്ളവര് സൗന്ദര്യം കണ്ടല്ലേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പക്ഷേ ദേവനും കല്യാണിയൊക്കെ മനസ്സുകൊണ്ടല്ലേ ഇഷ്ടപ്പെടുന്നത്. അന്നൊരു കോഫി പോലും കുടിക്കാതെ ദേവൻ പോയത്. അതൊക്കെ ഇനി ആവാലോ. എവിടെയാ ദേവൻ താമസിക്കുന്നത്? ഞങ്ങൾ ഒരുമിച്ച ഓൾഡീസ് ഗോൾഡിന്റെ ക്യാമ്പിൽ. അപ്പൊ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കുമല്ലോ. പിന്നെ നല്ല ശബ്ദാ ദേവന്റെ. മറ്റെവിടെയെങ്കിലും നോക്കിക്കൂടെ? ഞങ്ങളും പറയാറുണ്ട്, പക്ഷെ അവൻ പോവൂല. അതെന്താ? ഞങ്ങള് കുറെ പേരുടെ ചോറ് അവന്റെ ശബ്ദം ഉണ്ടോ അവൻ അറിയാ. അതാ കല്യാണി, ഞാനെന്നാ അങ്ങോട്ട് നീങ്ങുവാ. ശരി മണി. ആ, ദേവനോട് എന്റെ അന്വേഷണം പറയണേ. പറയാട്ടോ. എന്നാലും രണ്ടു ഭാര്യമാരുള്ള ഒരു രസമല്ലേ. എന്ത് രസം? ഒരു രസം ഇല്ല, രണ്ടിന്റെ മോന്തോര് പോലെ ഇരിക്കണത്. അയ്യോ, ദേവന്നാ മരം കൊത്തി. അതാര് ബോസേ? അതാണ് ഈ പറഞ്ഞ അളിയൻ. അതെ, അവൻ വന്ന് ചോദിച്ചു ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കും. എന്റെ അളിയൻ. 6 കോടി രൂപ 6 കോടി രൂപ
ഹരിയേട്ടന് ഇപ്പൊ തോന്നി സംശയം ഉണ്ടല്ലോ, ആ സംശയം വെച്ചെടുത്ത അടിക്കില്ല. പ്രതീക്ഷയോടുകൂടി എടുക്കേണ്ട ഒരു സാധനമാണ് ലോട്ടറി. ആ എങ്കിൽ പ്രതീക്ഷയോടെ ഒന്ന് എടുത്തേക്കാം. നിങ്ങൾ ഡാൻസ് പൊളിക്ക്, ഞാൻ ഡ്രംസ് പൊളിക്കാം. ബംഗാളിയുടെ ഗുളിക വലിച്ചിട്ടാ ആണോ? ഈശ്വരാ, ഇനി ശുദ്ധമായി ശ്വസിക്കാലോ. എടാ ഇതിനുള്ള ചെലവേ ഞങ്ങളുടെ വകയുണ്ട് ഇട്ടാ. ശരിടാ, താങ്ക് യുടാ. മണി, എടാ മണി, എഴുന്നേക്കണം. എന്തോ ഉറക്കത്തിൽ നടക്കണം. എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കണു, നിനക്കെന്താ വെള്ളം വേണോ? അല്ലടാ, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ഞാനാണേ മരുന്ന് കഴിച്ച പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോയി. കണ്ണടച്ച അവളാട മനസ്സില്. ദൈവമേ, കണ്ണു കാണാത്ത നിന്റെ മനസ്സിൽ അവളുടെ ഏത് മുഖമാണ് ഉള്ളത്? കല്യാണിയെ കുറെ നേരമായി ഞാൻ വിളിക്കുന്നു, അവള് ഫോൺ എടുക്കുന്നില്ലടാ. ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയിരിക്കും. നമുക്ക് അവിടെ ഇരുന്ന് പോയാലോ മണി? ഇവിടെ കല്യാണ വീട്ടിലോട്ടാ. നിനക്കത്ത പ്രാന്തായാ? എന്റെ ദേവ, എനിക്ക് പോയി ഈ പാദരാത്രിക്ക് എന്താ അവളുടെ ഇടിയൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ. നീ കണ്ടതല്ലേ കല്യാണം മുടങ്ങി അന്നത്തെ അയാളുടെ പെർഫോമൻസ്. ഇനി ഈ സമയത്ത് അവിടെ ചെന്ന് കേറിയാലും നിനക്ക് അവളെയും കാണാൻ പറ്റില്ല, അവക്ക് നിന്നെയും കാണാൻ പറ്റില്ല. പിന്നെ എന്തിനാ? പറ്റും, എനിക്ക് കാണാൻ പറ്റും. നീ എന്റെ കൂടെ ഇപ്പൊ വരണം മണി. എന്തായാലും ഒറ്റ കയ്യിലുള്ള ഞാൻ ഇല്ല, ഞാൻ ആ മാമൂട്ടിനെ ഒന്ന് വിളിക്കാം. എന്തൊക്കെയാവോ എന്തോ.